സഹായം ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല തിരുവോണം ബമ്പർ ഭാഗ്യശാലിക്ക് അജ്ഞാതന്റെ ഭീഷണി കത്ത് കൊച്ചിയും മരട് സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ജയവാലിനെ തേടി ഒരു മാസത്തിനകത്തെത്തിയത് രണ്ട് ഭീഷണി കത്തുകളാണ് നിരന്തരമായ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് ജയവാലൻ പോലീസിൽ പരാതി നൽകി സംഭവത്തെ തുടർന്ന് മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യശാലിയാണ് മരടിലെ ഓട്ടോ ഡ്രൈവർ ജയവാലൻ ഭാഗ്യം കരിഞ്ഞപ്പോഴും ആഡംബരങ്ങൾക്ക് പുറകെ പോകാതെ സ്വസ്ഥവും സമാധാനവുമായി ജീവിച്ചു വരുമ്പോഴാണ് സ്വസ്ഥത കെടുത്താനുള്ള ഭീഷണി കത്ത് എത്തിയത് നവംബർ ഒൻപതിനാണ് ആദ്യ കത്ത് ലഭിച്ചത് ചേലക്കരയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യ കത്തിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതേ അജ്ഞാതന്റെ തന്നെ രണ്ടാമത്തെ ഭീഷണി കത്തും ലഭിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന ഒരു കുടുംബത്തിന് ലക്ഷങ്ങൾ സാമ്പത്തിക സഹായം ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് സന്ദേശം പക്ഷേ ആ കുടുംബത്തിന്റെ വിശദാംശങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടുമില്ല സഹായം ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല ഓണം ബമ്പർ ഭാഗ്യശാലിയെ തേടിയെത്തിയ ഭീഷണി കത്തിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ജയമാലിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം കത്തിൽ കുറിച്ചിരുന്ന ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത് ഒരു പ്രായമായ സ്ത്രീയെന്നാണ് പോലീസ് കണ്ടെത്തിയത് അവർക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് പോലീസുകാർ തന്നെ ജയപാലിനെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ലോട്ടറി ലഭിച്ച ശേഷം സഹായം ആവശ്യപ്പെട്ട് വരുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോഴും കുറവില്ല കഴിയും വിധം ആളുകൾക്ക് സഹായം നൽകി പഴയ ഓട്ടോയും ഓടിച്ചു തന്നെയാണ് കോടിപതിയായ ശേഷവും ജയപാലൻ കഴിഞ്ഞു പോകുന്നത് അതേസമയം ലോട്ടറികളിലെ താരമാണ് ഓണം ബമ്പർ ഈ തിരുവോണം ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി നേടിയ ഭാഗ്യവാനായ ജയവാലിനെ കണ്ടെത്തുന്നതാകട്ടെ വമ്പൻ ട്വിസ്റ്റുകൾക്ക് പിന്നാലെയാണ് നറുക്കെടുപ്പ് നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട ശേഷമാണ് ലോട്ടറി അടിച്ച ഭാഗ്യവാൻ ആരുന്ന് തന്നെ കണ്ടെത്തിയത് ദുബായിൽ കഴിയുന്ന വയനാട് പനമരമ്പ് സ്വദേശി സെയ്തലവിയാണ് ഓണം പമ്പറടിച്ച ഭാഗ്യവാൻ എന്ന തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പന്ത്രണ്ട് കോടി ലോട്ടറി അടിച്ചത് യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തറ മരട് സ്വദേശിയായ ജയപാലൻ എന്ന വിവരങ്ങൾ പുറത്തു വന്നതും സെപ്റ്റംബർ പത്തിനാണ് ജയപാലൻ ടിക്കറ്റ് എടുത്തത് തൃപ്പൂണിത്തുറയിലെ മീനാക്ഷി ഏജൻസിയിൽ നിന്ന് തന്നെയാണ് മരട് സ്വദേശിയായ ജയപാലൻ ടിക്കറ്റ് എടുത്തത് അയ്യായിരം രൂപ മറ്റൊരു ലോട്ടറി എടുത്തപ്പോൾ കിട്ടിയിരുന്നു ഈ പണം ഉപയോഗിച്ച് അതേ ഏജൻസിയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ലോട്ടറി എടുത്തത് മറ്റു ടിക്കറ്റ് എടുത്തതിൻ്റെ കൂടെ ഫാൻസി നമ്പറായ ഈ ടിക്കറ്റും എടുക്കുകയായിരുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഭാഗ്യശാലിയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ മീനാക്ഷി ലോട്ടറീസിന്റെ തൃപ്പൂണിത്തറയിലെ കടയിൽ നിന്നും വിറ്റ ടിഇ അറുപത്തിനാല് അമ്പത്തിനാല് അറുപത്തിയഞ്ച് എന്ന ടിക്കറ്റ് നമ്പറിനാണ് പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനമായി ലഭിച്ചത് ഫലപ്രഖ്യാപനത്തിന് ശേഷം വിജയ് താനാണെന്ന വാദവുമായി ടിക്കറ്റുകളിൽ കൃത്രിമം നടത്തി പലരും ലോട്ടറി ഏജന്റ് ലോട്ടറി ഏജന്റ് മുരുകേഷിനെ സമീപിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ ടിക്കറ്റ് അല്ല എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപയിൽ ഏഴ് ദശാംശം കോടി രൂപയാണ് വിജയ്ക്ക് ലഭിച്ചത് ബാക്കി തുക സർക്കാരിലേക്ക് നികുതിയായും ഏജന്റിനുള്ള കമ്മീഷനായും പോകും ഇത്തവണ അൻപത്തിനാല് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ലക്ഷം അധികമാണിത് നൂറ്റി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് ഓണം ബമ്പർ വിൽപ്പനയിലൂടെ ഭാഗ്യക്കുറി വകുപ്പിന് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ ഓണം ബമ്പറിന്റെ രണ്ടാം സമ്മാനമായ ഒരു കോടി മീനാക്ഷി ലോട്ടറീസ് കൗണ്ടറിൽ നിന്ന് വിറ്റ ടിക്കറ്റിനുമായിരുന്നു ഇത്തവണ ബമ്പറിന് നല്ല രീതിയിലുള്ള വിൽപ്പന ഉണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ട് ടിക്കറ്റ് വാങ്ങിയത് ആരാണെന്ന് അറിയില്ല എന്നായിരുന്നു മീനാക്ഷി ലോട്ടറീസിന്റെ ഒരു ജീവനക്കാരൻ പറയുന്നത് ഡെസ്ക് കർമാ ന്യൂസ്